ഇസ്രായേൽ ഗാസ യുദ്ധം 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇനിയും മാസങ്ങളോളം യുദ്ധം തുടർന്നേക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. സ്ത്രീകളും കുട്ടികളുമടക്കം മരിച്ചു വീഴുന്ന ശവപ്പറമ്പായി ഇതിനോടകം ഗാസ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയും. ഇത് അമേരിക്ക സ്പോൺസർ ചെയ്തിരിക്കുന്ന യുദ്ധമാണ്. എന്നാൽ ഫീൽഡിൽ ആയുധമേന്തി നിൽക്കുന്നത് ഇസ്രായേലാണെന്ന് മാത്രം. ഇപ്പോൾ ചെങ്കടലിൽ ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ബ്രിട്ടനും അമേരിക്കയും. ബ്രിട്ടനും അമേരിക്കയും യമനിലെ ഹൂതി വിമതരുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളെയാണ് യമനിൽ ആക്രമിച്ചിരിക്കുന്നത്. ചെങ്കടലിൽ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിനെതിരെ ഇത്ര ശക്തമായ മറുപടി ആദ്യമായിട്ടാണ് നൽകുന്നത്. യമനിൽ ആകെ നിരവധി സ്ഫോടനങ്ങൾ നടന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. റോയിട്ടേഴ്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. ഇതിലും കടുത്ത നടപടിയെടുക്കാൻ യാതൊരു മടിയും കാണിക്കില്ലെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ചെങ്കടലിൽ ആക്രമണം തുടരുമെന്ന സൂചനയാണ് US നൽകിയിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾ സ്വതന്ത്ര സഞ്ചാരം തടയുന്നത് വെച്ചുറപ്പിക്കില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഞങ്ങളുടെ ശത്രുക്കൾക്ക് നൽകുന്നതെന്നും ബൈഡൻ പറഞ്ഞു. ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തിവരുന്ന ആക്രമണങ്ങൾക്കാണ് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഹൂതികൾ ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ സയനിസ്റ്റ് ബ്രിട്ടീഷ് ആക്രമണമാണിതെന്നും ഹൂതി നേതാവ് പറയുന്നു. തലസ്ഥാന നഗരിയായ സനായിലും സാദ ദാമർ എന്നിവിടങ്ങളിലും ഹുദൈദ ഗവർണറേറ്റിലും ആക്രമണം നടന്നുവെന്ന് ഹൂതികൾ പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷമാണ് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്താൻ ആരംഭിച്ചത്. കപ്പൽ, വിമാനം, അന്തർവാഹിനി എന്നിവ മുഖേനയാണ് ആക്രമണം നടത്തിയതെന്ന് US ഉദ്യോഗസ്ഥൻ പറയുന്നു. 1 ഡസൻ അധികം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായും ഹൂത്തികളുടെ സൈനിക കരുത്ത് ദുർബലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്നും അദ്ദേഹം പറയുന്നു. ഹമാസിനെ പിന്തുണച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നതെന്ന് ഹൂതികളും പറയുന്നു. ഇതുവരെ 27 കപ്പലുകളാണ് ഹൂത്തികൾ ആക്രമിച്ചത്. അന്താരാഷ്ട്ര വ്യാപാര മേഖലയെ ഒന്നടങ്കം താളം തെറ്റിച്ചിരുന്നു ഈ ആക്രമണം. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള നിർണായക വ്യാപാര മേഖലയാണിത്. ചെങ്കടൽ വഴിയാണ് ലോകത്തെ ചരക്ക് ഗതാഗതത്തിന്റെ 15% കടന്നു പോകുന്നത്. ഇത് വിതരണ ശൃംഖലയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. സനാ വിമാനത്താവളത്തോട് ചേർന്നുള്ള സൈനിക ബസ്സും US ആക്രമിച്ചു. തായ്സ് വിമാനത്താവളത്തിനോട് ചേർന്നുള്ള സൈനിക സൈറ്റിലും ആക്രമണം നടത്തിയിരുന്നു. ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിയ ആക്രമണങ്ങൾ കാരണം പല ഷിപ്പിംഗ് കമ്പനികളും ഈ വഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചിരുന്നു. തുടർന്ന് ചെങ്കടലിലെ വാണിജ്യ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി 20 രാജ്യങ്ങൾ ചേർന്ന ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പ്രതിരോധ സഖ്യവും രൂപീകരിച്ചിരുന്നു. എന്നാൽ അതിന്റെ ഭാഗമായല്ല നിലവിൽ ആക്രമണങ്ങൾ എന്നാണ് സൂചന. തങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹൂതി നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിക്ക് തിരിച്ചടി നൽകുമെന്നായിരുന്നു ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേൽ ഹമാസ് സംഘർഷം പശ്ചിമേഷ്യയിലേക്ക് വ്യാപിച്ചേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെയുള്ള പുതിയ സംഭവ വികാസങ്ങൾ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്.